നാളികേര സംസ്കരണത്തിന് ചെറുകിട സഹകരണ സംഘങ്ങളെയും ചുമതലപ്പെടുത്തുന്നു സംഭരിച്ച നാളികേരമത്രയും സംസ്കരിച്ച് കൊപ്രയാക്കാനുള്ള സംവിധാനം നാഫഡിനില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി കൂടുതൽ സെന്ററുകൾ ആരംഭിച്ചതോടെ കേരഫ് മുഖേനയുള്ള പച്ചത്തേങ്ങ സംഭരണം വിജയകരമായതിന് പിന്നാലെയാണ് നാളികേര സംസ്കരണത്തിന് ചെറുകിട സഹകരണ സംഘങ്ങളെയും ചുമതലപ്പെടുത്തുന്നത് കേരഫ്ഡിൻ്റെ പ്ലാന്റുകൾക്ക് പുറമെയാണിത് മൂന്നാഴ്ചയ്ക്കിടെ കേരഫ് അഞ്ഞൂറ്റി പതിനേഴ് ദശാംശം ഒൻപത് ടൺ നാളികേരം സംഭരിച്ചു പച്ചത്തേങ്ങയുടെ വിലയായി നൽകിയത് അൻപത്തിയൊന്ന് ദശാംശം ആറ് ഒൻപത് ലക്ഷം രൂപയാണ് സംഭരിച്ച നാളികേരമത്രയും സംസ്കരിച്ച് കൊപ്രയാക്കാനുള്ള സാങ്കേതിക ശേഷി കെയരഫ് പ്ലാന്റുകൾക്കില്ല ഇത് മറികടക്കാനാണ് സംസ്കരണ ചുമതല പ്രാദേശിക സഹകരണ സംഘങ്ങളെ കൂടി ഏൽപ്പിക്കുന്നത് അതേസമയം വെളിച്ചെണ്ണ വിൽപ്പന കേരഫഡ് നിയന്ത്രണത്തിൽ തുടരും പൊതുവിപണിയിലെ വിലയായ ഇരുപത്തിയാറ് രൂപയ്ക്ക് പകരം മുപ്പത്തിരണ്ട് രൂപ നിരക്കിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ സംഭരണം ജനുവരിയിൽ നാഫഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ പച്ചത്തേങ്ങ സംഭരണം തുടങ്ങിയിരുന്നുവെങ്കിലും രണ്ട് മാസത്തിനിടെ താറുമാറാവുകയായിരുന്നു വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിന് കൊപ്രവാങ്ങുന്ന ഏജൻസികൾ താങ്ങുവിലയ്ക്ക് പച്ചത്തേങ്ങ സംഭരിക്കരുതെന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാഫഡ് നിലപാടെടുത്തതോടെയാണ് സംഭരണം പാളിയത് സ്വന്തം നിലയിലാണ് കേരഫഡ് സംഭരണം പുനരാരംഭിച്ചത് കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ മുഖേനയും പച്ചത്തേങ്ങ സംഭരിക്കുന്നുണ്ട് വടക്കൻ ജില്ലകളിൽ കേരഫിൻ്റെ രജിസ്റ്റർ ചെയ്ത പതിനൊന്ന് സൊസൈറ്റികളും തേങ്ങ വാങ്ങുന്നു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത